പറഞ്ഞിരുന്നെങ്കിൽ അപ്പം കിട്ടുമല്ലോ എന്നാളുകൾ വന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി എന്താ? ഇഅ്തിറാനി അലൈഹി ഫീമാ ഖലാ അശദ്ദു അലയ്യ മിൻ ദഹാബി വലദി. ഇഅ്തിറാനി അലൈഹി ഫീമാ ഖലാ, അല്ലാഹു വിധിച്ചതിൽ ആ വിധിയെ കുറ്റം പറയുക, അല്ലാഹുവിനെ കുറ്റം പറയുക, അല്ലാഹുവിൻ്റെ തീരുമാനത്തെ കുറ്റം പറയുക, അല്ലാഹു എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും ഇടപെട്ട ഇടപെടലിനെ ഞാൻ ചോദ്യം ചെയ്യുക എന്നത് അശദ്ദു അലയ്യ മിൻ റഹാബി വലദീ, എൻ്റെ കുഞ്ഞ് എന്നേക്കും എനിക്ക് നഷ്ടപ്പെടുന്നതിലേറെ എനിക്ക് മനഃപ്രയാസമുള്ള കാര്യമാണ്. എന്ത്? അല്ലാഹു എൻ്റെ കാര്യത്തിൽ എൻ്റെ കുടുംബത്തിൻ്റെ കാര്യത്തിൽ ഇടപെടുക, ആ ഇടപെടുന്നതിനെ ഞാൻ എഴുത്തിറാൽ ചെയ്യുക, ചോദ്യം ചെയ്യുക, അതിലനിഷ്ടം കാണിക്കുക, അതിനെ കുറ്റപ്പെടുത്തുക, അതിനെ മനസ്സുകൊണ്ട് വെറുക്കുക. പടച്ചവൻ്റെ ഇടപെടലിനെ ഞാൻ മനസ്സുകൊണ്ട് വെറുക്കലും ആ വെറുപ്പിനനുസരിച്ച് സംസാരിക്കലും. അശദ്ദു അലയ്യ മിൻ ദഹാബി വലദി, എൻ്റെ കുട്ടി എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുന്നതിലേറെ പ്രയാസം അതാണ്. ഏത്? അള്ളാഹുവിൻ്റെ വിധിയെ ചോദ്യം ചെയ്യൽ. അതുകൊണ്ട് ഞാൻ അനങ്ങൂല. ആലോചിച്ച് നോക്കൂ, ഇതിപ്പോൾ ഒരു കുട്ടി പോകുന്ന കാര്യത്തിലൊന്നും നമുക്ക് വേണ്ട. ബിസിനസ്സിൽ നമ്മൾ പ്രതീക്ഷിച്ച ലാഭം കിട്ടാതിരിക്കുന്നിടത്ത് മിനിമം എനിക്കും നിങ്ങൾക്കും ഇതുണ്ടാകണം. ഏത്? അള്ളാഹുവിൻ്റെ ഇടപെടലിനെ ചോദിച്ചേ കഷ്ടമായി പോയല്ലോ, അത് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല, പെട്ടുപോയി അല്ലേ. ഒരു ബിസിനസ്സിലെ ലാഭത്തിൻ്റെ കാര്യത്തിലെങ്കിലും മിനിമം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. പ്രിയപ്പെട്ടവർ, മുഹബ്ബീങ്ങളായ ആളുകൾ, മുൻഗാമികളായ ആളുകൾ, മഹാന്മാരായ സ്വഹാബത്ത്, അവരൊക്കെ പ്രധാനമായി കണ്ടത് ആ മഹബ്ബത്തും അതിലധിഷ്ഠിതമായ അമലുകളും മാത്രമാണ്. മഹബ്ബത്തില്ലാത്ത അമലിന് അവർ വില കൊടുത്തില്ല, മഹാത്മ്യമായി കണ്ടില്ല. അതുകൊണ്ട് നമ്മുടെ അമലും പരമാവധി മഹബ്ബത്തിൻ്റെ പ്രചോദനത്താൽ പ്രകടമാകുന്നതായിരിക്കട്ടെ. മഹാനായ അബ്ദുൽ വാഹിദ് ബിൻ സെയ്ദ് എന്ന ജ്ഞാനി ഒരു വാർത്ത കേൾക്കുന്നു. എന്താ വാർത്ത? തൻ്റെ തൊട്ടു അയൽ നാട്ടിൽ അടുത്ത പ്രദേശത്ത് 40 വർഷമായി ധ്യാനത്തിൽ കഴിയുന്ന ഒരു മനുഷ്യനുണ്ട്. 40 വർഷം, 40 ദിവസമല്ല, 40 വർഷം ധ്യാനത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സന്യാസി, മറ്റൊന്നും ചിന്തിക്കാതെ ആരാധനകളിൽ വ്യാപൃതനായ ഒരു മനുഷ്യൻ തൊട്ടടുത്ത നാട്ടിലുണ്ട് എന്ന് കേട്ടപ്പോ അബ്ദുൽ വാഹിദ് ബിൻ സെയ്ദ് എന്ന മഹാൻ ഈ മനുഷ്യനെ കാണാൻ പോവുകയാണ്. അവിടെ എത്തി അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, യാ ഹബീബി അഖ്ബിർനി അൻക ഹൽ ഖനഅത ബിഹി വഹൽ റളീത അൻഹു. അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചെന്ന് പണ്ഡിതനായ അബ്ദുൽ വാഹിദ് ചോദിച്ചെന്താ? യാ ഹബീബി, എൻ്റെ സ്നേഹിത, അഖ്ബിർനി അൻക, താങ്കളെക്കുറിച്ച് ചിലതൊക്കെ ചോദിച്ചറിയാനാണ് ഞാൻ വന്നത്. നിങ്ങൾ നീണ്ടവർ, പതിറ്റാണ്ടുകളായി ധ്യാനത്തിലും പ്രാർത്ഥനയിലും വിവാദത്തിലും കഴിഞ്ഞുകൂടുന്ന ആളാണല്ലോ, നാട്ടുകാരെല്ലാം പറയുന്നുണ്ടല്ലോ താങ്കൾ പ്രസിദ്ധനാണല്ലോ, നിങ്ങളെക്കുറിച്ച് ചിലതൊക്കെ അന്വേഷിക്കാനും അറിയാനുമാണ് ഈ വിനീതൻ വന്നത്. അതുകൊണ്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഹൽ ഖനഅത ബിഹി വഹൽ റളീത അൻഹു, താങ്കൾ ഈ ഇബാദത്തിൽ സന്തുഷ്ടനാണോ, താങ്കൾ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തൃപ്തനാണോ? ഈ രണ്ട് ചോദ്യം. ഹൽ ഖനഅത ബിഹി, ഈ ഇത്ര വർഷങ്ങളൊക്കെ അമൽ ചെയ്തിട്ട് അതിലൊരു ഖനഅത്ത്, അതിലൊരു സന്തോഷമുണ്ടോ താങ്കൾക്ക്? വഹൽ റളീത അൻഹു, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ താങ്കൾ പൊരുത്തപ്പെട്ടിട്ടുണ്ടോ? ഈ ചോദ്യത്തിന് അദ്ദേഹം കൊടുത്ത മറുപടി ഫഖാലല്ല, ഈ ഇബാദത്തിലൊന്നും എനിക്ക് അത്ര ആത്മസംതൃപ്തിയൊന്നും കിട്ടിയിട്ടില്ല, പിന്നെയോ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ പൊരുത്തപ്പെടാനോ അതും എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഈ മറുപടി അങ്ങ് പറഞ്ഞപ്പോൾ മഹാനായ അബ്ദുൽ വാഹിദ് എന്ന മഹാൻ ചോദിച്ചു രണ്ടാമത്തെ ചോദ്യം, പിന്നെ നിങ്ങളെ ലക്ഷ്യം എന്താ? ഈ നീണ്ട 10 വർഷങ്ങൾ ധ്യാനം ചെയ്ത് ജീവിച്ച നിങ്ങളുടെ മുന്നിലുള്ള ലക്ഷ്യം എന്താ? എന്താ ലക്ഷ്യം? പരമാവധി നമസ്കാരം വർദ്ധിപ്പിക്കുക, നോമ്പ് വർദ്ധിപ്പിക്കുക, ദുആ വർദ്ധിപ്പിക്കുക, ദിക്ർ വർദ്ധിപ്പിക്കുക, ഇത് മാത്രമാണോ താങ്കളുടെ ലക്ഷ്യം? കാല നഅം, എൻ്റെ ലക്ഷ്യം അതാണ്, ഞാൻ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമലുകൾ പരമാവധി വർദ്ധിപ്പിക്കുക, അതാണ് എൻ്റെ ലക്ഷ്യം. അതിനപ്പുറത്തേക്ക് എനിക്കൊരു ലക്ഷ്യമില്ല, ഞാൻ ആ പണി അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതങ്ങ് കേട്ടപ്പോൾ അബ്ദുൽ വാഹിദ് ബിൻ സെയ്ദ് എന്ന ജ്ഞാനി പറഞ്ഞു, എനിക്ക് നാണം തോന്നുന്നു നിങ്ങളെ കാര്യത്തിൽ, എനിക്ക് ലജ്ജ തോന്നുന്നു നിങ്ങളുടെ കാര്യത്തിൽ. എനിക്ക് ലജ്ജ തോന്നിയിട്ടില്ലായിരുന്നുവെങ്കിൽ
ഈ നീണ്ട പതിറ്റാണ്ടുകളുടെ ധ്യാനത്തിൻ്റെ രഹസ്യം, അതിൻ്റെ പൊരുൾ ഞാനങ്ങ് തുറന്നു പറയുമായിരുന്നു. പറയേണ്ട കാര്യമില്ലല്ലോ, നീ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട, അത്ര പറഞ്ഞാൽ മതിയല്ലോ, പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. പറയാതെ പറയുക, ആ രീതിയാണ് മഹാനായ അബ്ദുൽ വാഹിദ് ഇബ്നു സെയ്ദ് പറയാതെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കാര്യം. ഞാൻ, എനിക്ക് ലജ്ജ തോന്നുന്നു, ഇല്ലെങ്കിൽ ഞാനുണ്ടല്ലോ ഈ 40-50 വർഷം നിങ്ങൾ ചെയ്ത അമലിൻ്റെ പൊരുൾ ഞാൻ ഇപ്പോൾ തുറന്നു പറയുമായിരുന്നു. എന്ന് വെച്ചാൽ മഹബത്തിൻ്റെ പിൻബലമില്ലാതെ, അള്ളാഹുവിനെ സ്നേഹിക്കാതെ നിങ്ങൾ ഇത്ര നാളുകൾ, നീണ്ട കാലം നിങ്ങളുടെ ആയുസ്സിൻ്റെ ഏറിയ കൂറും കഠിനാധ്വാനം ചെയ്തതിന് വാസ്തവത്തിൽ യാഥാർത്ഥ്യത്തിൽ റബ്ബിങ്കൽ വലിയ വിലയൊന്നുമില്ല. നിങ്ങൾ കഷ്ടിച്ച് നരകക്കുഴിയിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം, കഷ്ടിച്ചങ്ങ് സ്വർഗത്തിലെത്തിയേക്കാം, എന്നതിലുപരി മഹബത്തിൻ്റെ ആത്മസായുജ്യം നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഉന്നതരായ മുഖറബീങ്ങളായ ആളുകൾക്ക് പരിശുദ്ധ ഖുർആൻ ഓഫർ ചെയ്ത ഉന്നതമായ തലങ്ങളിൽ എത്തിപ്പെടാനും താങ്കൾക്ക് സാധിക്കില്ല. മഹാന്മാരായ ആളുകൾ, അവരുടെ ജീവിതം മഹബത്തിൻ്റെ പ്രാധാന്യം, മഹബത്തുള്ള മുഅ്മിനിൻ്റെ സഹനശക്തി. ഇമാം ശിബിലി റഹിമഹുല്ലയെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇമാം ശിബിലി, അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ ഭ്രാന്തനാക്കി മുദ്രകുത്തി. ഇമാം ശിബിലി റഹ്മഹുല്ലയെ നാട്ടുകാർ ഭ്രാന്തനെന്ന് വിളിച്ചു കൂവി. തീർന്നില്ല, അദ്ദേഹത്തിനെ ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോയി ബന്ധനത്തിയിട്ടു. കുടുംബക്കാർ വീട്ടുകാർ ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോയി ചങ്ങലക്കിട്ടു. ഈ സമയത്ത് ആ നാട്ടിലെ ചില ബോധമുള്ള ആളുകൾ, അവർക്ക് മനസ്സിലായി യഥാർത്ഥത്തിൽ ഇങ്ങേർക്ക് വെറും ഭ്രാന്തല്ല, ഇദ്ദേഹം ബുദ്ധിമാന്മാരായ ഭ്രാന്തന്മാരുടെ കൂട്ടത്തിലെ പ്രധാനിയാണ്. അദ്ദേഹത്തിന് ബാധിച്ച ഭ്രാന്ത് യഥാർത്ഥത്തിൽ ഇഷ്കിൻ്റെ മസ്താണ്. അതുകൊണ്ട് വെറും ഭ്രാന്തനായി അദ്ദേഹത്തെ മുദ്രകുത്താൻ പാടില്ല എന്ന് മനസ്സിലാക്കിയ നാട്ടുകാരിൽ ചിലർ, ഇമാം ഗസ്സാലി റഹിമഹുല്ല പറയുന്നു, വദഖല ജമാഅത്തു മിനന്നാസി അലാ ശിബിലി റഹിമഹുല്ല, നാട്ടുകാരായ ഒരു വിഭാഗം ആളുകൾ ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോയി ചങ്ങലക്കിട്ട ഇമാം ശിബിലിയെ സന്ദർശിക്കാൻ ചെന്നു. ആര്? നാട്ടിൽ ചില ആളുകൾ. അവർക്കറിയാം ഇദ്ദേഹത്തിന് വെറും ഭ്രാന്തല്ല. കാണാൻ ചെന്ന് കണ്ട രംഗന്താ, വബൈന യദൈഹി ഹിജാറത്തുൻ, അദ്ദേഹത്തിൻ്റെ മുന്നിൽ കുറച്ച് കല്ലുകൾ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. ആര്? ഇമാം ശിബിലി. അവിടെ ഇരിക്കുന്ന ആൾ, കാലിൽ ചങ്ങലയിട്ട് ബന്ധനത്തിൽ കിടക്കുന്ന ആൾ മുന്നിൽ കുറച്ച് കല്ലുകൾ ഒരുമിച്ച് കൂട്ടി വച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ രംഗാണ് സന്ദർശകരായ ആളുകൾ കണ്ടത്. സന്ദർശിക്കാൻ ചെന്ന ആളുകളോട് ഇമാം ശിബിലി റഹിമഹുല്ല ചോദിച്ചു, മൻ അൻതും, ആരാടാ നിങ്ങൾ? നിങ്ങൾ ആരാ? നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? കാലു, അവർ പറഞ്ഞു, മുഹിബ്ബൂക്ക, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്ന, ഞങ്ങൾ അങ്ങയെ ഇഷ്ടപ്പെടുന്ന, ഞങ്ങൾ അങ്ങയുടെ മഅരിഫത്ത് മനസ്സിലാക്കിയ, ഞങ്ങൾ അങ്ങയുടെ വിലായത്ത് മനസ്സിലാക്കിയ ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മുഹിബ്ബൂക്ക, നിങ്ങളെ ഇഷ്ടപ്പെട്ട, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം ആളുകളാണെന്ന് സന്ദർശിക്കാൻ ചെന്ന നാട്ടുകാർ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഇമാം ശിബിലി റഹിമഹുല്ല എന്താ ചെയ്തത് അറിയോ? മുന്നിൽ കൂട്ടിയിട്ടിരുന്ന കല്ലെടുത്തിട്ട് അവരെ നന്നായിട്ട് എറിയാൻ തുടങ്ങി. ഈ ഏറ് കണ്ടപ്പോ ഫത്തഹാറബു, അല്ല സംഗതി ഇത് ഔലിയൊന്നല്ലോ, എന്നപ്പോ സംഭവം സമനില തെറ്റിയിട്ടുണ്ട്, വട്ടന്നെയാണ് എന്നും അവർക്ക് തോന്നി. ഫത്തഹാറബു, അവർ ഓടി തടി സലാമത്താക്ക. ഈ സമയത്ത് മഹാനായ ഇമാം ശിബിലി റഹിമഹുല്ല അവരെ കല്ലെടുത്ത് എറിഞ്ഞിട്ട് പറഞ്ഞത്, മാ ബാലുക്കും, അല്ലയോ ജനങ്ങളെ, എന്താണ് നിങ്ങളുടെ അവസ്ഥ, എന്താണ് നിങ്ങളുടെ ഒരു ഹാല്? മാ ബാലുക്കും ഇദ്ദായിത്തും മഹബത്തി, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എന്ന നിങ്ങളുടെ അവകാശവാദം വെറും ജൽപ്പനമാകുന്നു, വെറും വിവരക്കേട് പ്രഖ്യാപിക്കലാകുന്നു. ഇദ്ദായിത്തും മഹബത്തി, എന്നെ സ്നേഹിക്കുന്നവരാണെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നു,
ഇൻ സ്വദഖ്തും എന്നെ എന്നോട് നിങ്ങൾക്ക് സ്നേഹമുണ്ട് എന്ന നിങ്ങളുടെ വാക്കിൽ നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ ഫസ്ബിറു വലാ ബലാഈ എന്നിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ട് നിങ്ങൾ സഹിക്കാൻ തയ്യാറാകണം. എന്താ ജനങ്ങളെ നിങ്ങളെ അവസ്ഥ? നിങ്ങൾ എന്നോട് ഇഷ്ടമാണെന്ന് പറയുകയും ചെയ്യും, ഇഷ്ടമുണ്ടെങ്കിൽ എന്നിൽ നിന്ന് വരുന്ന ബുദ്ധിമുട്ട് നിങ്ങൾ സഹിക്കണ്ടേ? നിങ്ങൾ സത്യസന്ധരാണ് നിങ്ങളുടെ ആ വാദത്തിലെങ്കിൽ, ഏത് വാദത്തിൽ? നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആളുകളാണ് ഞങ്ങളെന്ന നിങ്ങളുടെ വാക്കിൽ നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ ഫസ്ബിറു അലാ ബലാഈ എന്നിൽ നിന്ന് വരുന്ന പ്രയാസത്തിൽ നിങ്ങൾ സഹിക്കണം. ഒരു പാഠമാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. എന്താണ്? അള്ളാഹനെ സ്നേഹിക്കുന്നെങ്കിൽ എന്തിലും സഹിക്കണം. ഞാൻ കണ്ടോ, ഇപ്പോൾ ഭ്രാന്താശുപത്രിയിൽ ചെങ്ങലയിലാണ്, ഞാൻ ഇതിലും പൊരുത്തപ്പെട്ട് നിൽക്കുകയാണ്. നിങ്ങൾ അള്ളാഹനെ സ്നേഹിച്ചിറങ്ങിയവരാണോ, അള്ളാഹുവിൻ്റെ ആളുകളെ സ്നേഹിച്ചിറങ്ങിയവരാണോ എങ്കിൽ നിങ്ങൾ സഹിക്കുക തന്നെ വേണം, നിങ്ങൾ ക്ഷമിക്കുക തന്നെ വേണം. നിങ്ങൾ എൻ്റെ ഒരു കല്ലേറ് കണ്ടിട്ട് ഓടിപ്പോകാൻ പാടില്ല. ഇങ്ങനെ ഓടിപ്പോകുന്ന നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് ഏറി വരുമ്പോൾ അള്ളാഹനെയും നിങ്ങൾ ഒഴിവാക്കുമല്ലോ എന്ന പാഠമാണ് ആ മഹാനായ ഇമാം അവരെ പഠിപ്പിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുഹിബ്ബീങ്ങളുടെ സ്ഥാനത്തിൽ ചെറിയ ഒരു പദവിയിലെങ്കിലും നമ്മൾ എത്തിപ്പെടണം. എങ്കിലേ നന്മകൾ നമ്മിൽ വർദ്ധിക്കൂ, തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കൂ. മുഹിബ്ബീങ്ങളായ ആളുകൾ എത്രത്തോളം എന്നറിയോ, അല്ലാഹുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു വാക്ക് പറയുന്നതിൽ വരെ, പ്രവർത്തനമല്ല, അല്ലാഹുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു വാക്ക് നാവിൽ നിന്ന് വരുന്നതിൽ വരെ അവർക്ക് ഭയമാണ്. എങ്ങാനും വന്നുപോയാൽ അതിനവർ ചെയ്യുന്ന തൗബ ജീവിതത്തിൽ പിന്നെ മുഴുവനും തൗബ ചെയ്യുന്ന അവസ്ഥയാണ് ചരിത്രത്തിൽ കാണുന്നത്. വഖഅ അൽഹരീഖു ഫീ സൂഖിൽ ബസറ, ബസറ പട്ടണത്തിൽ ഒരിക്കൽ അഗ്നിബാധയുണ്ടായി. ഫഖീല ലിസരീസ്ഖതി റഹിമഹുല്ലാ, അക്കാലത്ത് ജീവിച്ചിരുന്ന മഹാത്മാവ് സരീസ്ഖതി റഹിമഹുല്ലയുടെ അടുത്താളുകൾ വന്ന് പറഞ്ഞു, മഹാനേ, ഇഹ്തറഖ സൂഖ്, ഇഹ്തറഖ സൂഖ് വമഹ്തറഖ ദുഖാനുക്, മഹാനേ അങ്ങാടി മുഴുവൻ എരിഞ്ഞമർന്നു, മഹാനേ അങ്ങാടിയിൽ അഗ്നിബാധയുണ്ടായി, മുഴുവൻ കരിഞ്ഞു ഭസ്മമായി. വമഹ്തറഖ ദുഖാനുക്, എന്നാലേ നിങ്ങൾക്ക് അവിടെ ഒരു കട ഉണ്ടല്ലോ, നിങ്ങൾക്ക് അങ്ങാടിയിൽ ഒരു ഷോപ്പുണ്ടല്ലോ. വമഹ്തറഖ ദുഖാനുക്, അങ്ങയുടെ കടക്ക് യാതൊരു പോറലും പറ്റിയിട്ടില്ല, കേടും സംഭവിച്ചിട്ടില്ല. ഈ വാർത്ത ഇമാം സരീസ്ഖതി റഹിമഹുല്ലയോട് ആളുകൾ ഓടി വന്ന് ഓടിക്കിതച്ച് വന്ന് പറഞ്ഞു, അങ്ങാടിയൊക്കെ തകർന്നു, അങ്ങയുടെ സ്ഥാപനത്തിനൊരു പോറലു ഏറ്റിട്ടില്ല. ഇത് കേൾക്കേണ്ട താമസം, ഫഖാല അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ പറയൂലേ? അത് പറയുന്നതിനെക്കുറിച്ച് നിങ്ങളെ അഭിപ്രായം എന്താ? നല്ലത് അല്ലേ? എൻ്റെ ഒരു ഭാഗ്യം, അല്ലെങ്കിൽ ഞാനാരാ മോൻ, അള്ളൻ്റെ സാധനം തമ്മിലൊന്നും തൊടൂല, അതൊന്നുമല്ല, അൽഹംദുലില്ലാ അങ്ങനെയല്ല പറയുക. പക്ഷേ അൽഹംദുലില്ലാ പറഞ്ഞത് തെറ്റായി പോയല്ലോ റബ്ബേ, അതൊരു ഗുരുതരമായ അപരാധമായി പോയല്ലോ റബ്ബേ. അൽഹംദുലില്ലാ പറഞ്ഞ മഹാന് ഉടനെ ബോധോദയമുണ്ടാവുകയാണ്, ഉടനെ ആ മഹാൻ ചിന്തിക്കുകയാണ്, കൈഫ ഖുൽതു അൽഹംദുലില്ലാഹി അലാ സലാമത്തി ദൂനൽ മുസ്ലിമീൻ, പടച്ചവനെ ഞാനെങ്ങനെയാണ് അൽഹംദുലില്ലാ പറയുക, അലാ സലാമത്തി ദൂനൽ മുഅ്മിനീൻ, മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ കൂടാതെ ഞാൻ മാത്രം രക്ഷപ്പെട്ട മേഖലയിൽ ഞാനെങ്ങനെയാണ് അൽഹംദുലില്ലാ പറയുക റബ്ബേ. മുസ്ലിമീങ്ങൾക്കാകെ നാശം വന്നിരിക്കുന്നു, നഷ്ടം വന്നിരിക്കുന്നു, എനിക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് മുസ്ലിമീങ്ങൾക്കെല്ലാവർക്കും നഷ്ടം വന്നപ്പോൾ എനിക്ക് മാത്രം ലാഭം കിട്ടിയപ്പോൾ ഞാൻ അൽഹംദുലില്ലാ പറയുന്നതെങ്ങനെയാണ്? അതേതർത്ഥത്തിലാണ് പഠിച്ചവനെ? അത് സ്വാർത്ഥതയാണല്ലോ, അത് വിവരക്കേടാണല്ലോ റബ്ബേ. അപ്പം തന്നെ കുറ്റബോധം വരികയും ഫതാബമിന തിജാറ കച്ചവടത്തിൽ നിന്ന് പിന്മാറിയ മഹാൻ വത്തറക്കൽ ഹാനൂത്ത കച്ചവടം പൊളിച്ചു കളഞ്ഞു. ഇനി വേണ്ട, ഇനി ഇടപാട് വേണ്ട. എന്ത് എന്തുകൊണ്ട്? തൗബത്തൻ വസ്തിഗ്ഫാറൻ മിൻ ഖൗലിഹി അൽഹംദുലില്ലാ ദൂന ഖൗലിഹി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റജിഊൻ, എന്നെപ്പോലെ അല്ലെങ്കിൽ എൻ്റെ കാര്യത്തിലുപരി ഞാൻ പരിഗണിക്കേണ്ടത് എൻ്റെ മുസ്ലിം സഹോദരന്മാരുടെ കാര്യമാണ്.
എൻ്റെ കാര്യത്തിലേറെ ഞാൻ ദുഃഖിക്കേണ്ടത് എൻ്റെ സഹോദരന്മാരുടെ കാര്യത്തിലാണ് ഞാൻ ദുഃഖിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പഠിച്ചവനെ, അവർക്ക് വന്ന നഷ്ടത്തിൽ കഷ്ടത്തിൽ ഞാൻ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറയാതെ അൽഹംദുലില്ലാ പറഞ്ഞല്ലോ. അതുകൊണ്ട് തൗബത്തൻ വസ്തിഗ്ഫാരൻ, അതിനെങ്ങനെ തൗബ ചെയ്യുക, അതിനെങ്ങനെ പൊറുക്കലിനെ തേടുക, ഇനി കച്ചവടം വേണ്ട, കച്ചവടം വേണ്ടാന്ന് വെച്ചിട്ട് പിന്നെ ബഖിയത്ത ഉംരിഹി, പിന്നെ ജീവിതത്തിൽ ആ കട അദ്ദേഹം നടത്തിയില്ല, അള്ളാഹുവിനോട് തൗബ ചെയ്തുകൊണ്ടിരുന്നു. മഹാന്മാരുടെ റേഞ്ചാണത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു ചോദ്യമാണ് ഉന്നയിച്ചത്, ഇങ്ങനെയൊക്കെ റബ്ബിൻ്റെ പൊരുത്തത്തിൽ ജീവിക്കുന്ന, അള്ളാഹുവിൻ്റെ ഇടപെടൽ എന്തിനേയും സ്വാഗതം ചെയ്യുന്ന, വിധിയെ ഏത് നിലക്കും പൊരുത്തപ്പെടുന്ന ഒരു മുസ്ലിം എന്തിനാണ് ദുആ ചെയ്യുന്നത്? അള്ളാഹു എന്ത് തീരുമാനിച്ചാലും അത് ഖൈറാണല്ലോ, പിന്നെന്തിനാ ദുആ ചെയ്യുന്നത്? പടച്ചവനെ, എൻ്റെ കാര്യത്തിൽ നീ ഇന്നത് വിധിക്ക്, എൻ്റെ കാര്യത്തിൽ ഇന്നത് നീ വിധിക്കല്ലേ, എനിക്ക് ഇത് താ, എനിക്ക് അത് വേണ്ട എന്നൊക്കെ ദുആ ചെയ്യുന്നത് വിധിയുടെ സംതൃപ്തിക്കെതിരല്ലേ? അള്ളാഹുവിൻ്റെ ഖളാ ഖദറിൽ 100% പൊരുത്തപ്പെട്ട് നിലകൊള്ളുന്ന ഒരു മുഅ്മിൻ പിന്നെന്തിനാ ദുആ ചെയ്യുന്നത്? പിന്നെന്തിനാ അള്ളാഹിനോട് ആജ്ഞാപിക്കുന്നത്? പിന്നെന്തിനാ അള്ളാഹിനോട് കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടി തേടുന്നത്? അത് വിധിയിലുള്ള സംതൃപ്തിക്കെതിരല്ലേ? അള്ളാഹുവിൻ്റെ ഇടപെടലിൽ ഏത് നിലയിലാണെങ്കിലും അത് നന്മക്കല്ലേ? പിന്നെന്തിനാ ആ ഇടപെടലിൽ പ്രാർത്ഥന കൊണ്ട് നമ്മൾ ഇടപെടുന്നത്? ന്യായമായ ചോദ്യം. അത് ദുആയെക്കുറിച്ച് വസ്തുനിഷ്ഠമായി ദുആയുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ ചോദ്യം യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത്. ദുആ എന്ന് പറഞ്ഞാൽ എന്തിനാ ദുആ? എന്തിനാ ദുആ? ദുആ എന്നത് കാര്യസാധ്യതയ്ക്ക് വേണ്ടിയുള്ള വെറും യാചനയല്ല പ്രിയപ്പെട്ട മുസ്ലിമേ. ദുആ എന്നത് നമ്മുടെ കാര്യങ്ങൾ നടന്നു കിട്ടാനുള്ള വെറും യാചനയല്ല ദുആ. പിന്നെന്താ ദുആ? ദുആ പുണ്യകരമായ ഒരു ഇബാദത്താണ്. എന്തിനാ ദുആ ചെയ്യുന്നത്? ഞാനും നിങ്ങൾ എന്തിനാ ദുആ ചെയ്യുന്നത്? എന്താണോ ചോദിക്കുന്നത് കിട്ടാൻ, തെറ്റാണത്. എന്താണോ ചോദിക്കുന്നത് അത് കിട്ടാൻ, തെറ്റാണ് ആ ഉത്തരം. എന്തിനാണ് ഞാനും നിങ്ങളും ദുആ ചെയ്യുന്നത്, അല്ലെങ്കിൽ ദുആ ചെയ്യേണ്ടത് എന്തിനാ? എന്തുകൊണ്ട് ദുആ ചെയ്യുന്നു ഒരു മുത്തഖി? അള്ളാഹു പറഞ്ഞത് കൊണ്ട് ദുആ ചെയ്യുന്നു. എന്തിനു ദുആ ചെയ്യുന്നു? ആ ചോദിച്ച കാര്യം കിട്ടാൻ എന്നത് യഥാർത്ഥത്തിൽ മുഹിബ്ബീങ്ങളുടെ മുത്തഖീങ്ങളുടെ ഉത്തരമല്ല. എന്തിനു ദുആ ചെയ്യുന്നു? റബ്ബ് ദുആ ചെയ്യാൻ കൽപ്പിച്ചത് കൊണ്ട് ദുആ ചെയ്യുന്നു. അതിൽ കാര്യങ്ങൾ അവൻ ഇഷ്ടമുണ്ടെങ്കിൽ നടത്തിത്തരാം, നടത്തിത്തരാതിരിക്കാം. ഈ ഉത്തരത്തിലൂടെ ദുആ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ കാര്യങ്ങൾ നടക്കാൻ ചോദിച്ചത് ലഭിക്കാനാണ് പ്രാർത്ഥനയെങ്കിൽ ഞാനും നിങ്ങളും അധികം ദുആ ചെയ്യൂല. കാരണം എന്താ? ഒരു പാഴ്വേലെ മിക്കവാറും ചെയ്യുന്നത്. ഞാനും നിങ്ങളും ചോദിച്ചതിന് എത്ര ശതമാനം കിട്ടി ഉത്തരം? നെഞ്ചത്ത് കൈവച്ചൊന്ന് ആലോചിച്ച് നോക്ക്, അള്ളാഹിനോട് പറഞ്ഞതിൽ എത്ര ശതമാനം കിട്ടിയെന്നോ ആലോചിച്ച് നോക്ക്, എത്ര ശതമാനം കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഉത്തരം കിട്ടാനുള്ള പണിയാണെങ്കിൽ ആ പണി നിർത്തിവെക്കേണ്ടി വരും. ആ ചോദിച്ചതങ്ങ് നടക്കാനാണ് ദുആയെങ്കിൽ ആ പണി നിർത്തിവെക്കേണ്ടി വരും. അർത്ഥമില്ലാത്ത ഒരു പ്രവർത്തനമായിരിക്കും ദുആ. എന്നാൽ അല്ലാഹു മുഅ്മിനീങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞു, ഇബാദത്താക്കി കൽപ്പിച്ചു. അതുകൊണ്ട് മുത്തഖിയും മുഹിബ്ബ് ദുആ ചെയ്യുന്നു. നബി തങ്ങളുടെ പ്രാർത്ഥന, മുൻകാല നബിമാരുടെ പ്രാർത്ഥന ഖുർആനിലും ഹദീസിലും എത്രയാണ് വന്നിരിക്കുന്നത്! അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ദുആ ചെയ്യുന്ന മുഅ്മിനീങ്ങളെ പരിശുദ്ധ ഖുർആൻ പ്രശംസിച്ചു, പ്രകീർത്തിച്ചു. എന്റെ ഇഷ്ടദാസന്മാർ, സ്വർഗത്തിന്റെ മെമ്പർമാർ എന്നോട് ഇരന്നു കൊണ്ടിരിക്കുന്നു, എന്നോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. റഹബൻ വറഹബ, അവരുടെ മാനസിക നില ആ പ്രാർത്ഥന സമയത്ത് എങ്ങനെയാ? എങ്ങനെയാ? റഹബം വറഹബ, അവർക്ക് പ്രതീക്ഷയുണ്ട്, അതോടൊപ്പം അവർക്ക് ആശങ്കയുമുണ്ട്. അവർക്ക് ആശയുണ്ട്, ആഗ്രഹമുണ്ട്, അതോടൊപ്പം തന്നെ അവർക്ക് ഭയമുണ്ട്. ഭയവും സമാധാനവും കലർന്ന മനസ്സോടെ എന്നോട് പ്രാർത്ഥിക്കുന്ന സ്വർഗാവകാശികൾ. എന്തുകൊണ്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത് എന്നറിയോ? ചോദിക്കുന്നതെല്ലാം അങ്ങനെ അക്കമിട്ട് ഞാൻ നിരത്തി കൊടുക്കാനല്ല. വകാനൂലനാ ഹാഷിഈൻ,
എൻ്റെ കാര്യത്തിൽ അവർ ഭക്തിയുള്ളവരാണ്, അതുകൊണ്ട് ഞാൻ അവരോട് ദുആ ചെയ്യാൻ പറഞ്ഞു. കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ആ ഭക്തിയുടെ അടിസ്ഥാനത്തിൽ അവരെന്നോട് ആശയും ആശങ്കയും നിറച്ച മനസ്സോടെ അവർ തേടിക്കൊണ്ടിരിക്കുന്നു. അവർ തന്നെയാണ് സ്വർഗാവകാശികൾ എന്നല്ലാഹു. ഈ പ്രാർത്ഥന കൊണ്ട് ദുആ ഉത്തരം കിട്ടാനുള്ള ഒരു സബബാകും. ഇനിയിപ്പോൾ പറഞ്ഞ് മൊയ്തീയർ പറഞ്ഞു, പെരുമ്പാവൂർ പള്ളിയിലെ മുസ്ലിയർ പറഞ്ഞു, ദുആ ഉത്തരം കിട്ടാനല്ല ആ ഉത്തരവിട്ട് കിട്ടൂല്ല എന്നാണ് വഴന്ന് പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ദുആ ഉത്തരം കിട്ടാനുള്ള സബബായേക്കാം, ദുആ ഉത്തരം കിട്ടാനുള്ള ഒരു നിമിത്തമായേക്കാം. നമ്മുടെ ലക്ഷ്യം ആ ഉത്തരം കിട്ടൽ മാത്രമല്ല, ദുആ കൊണ്ട് എത്ര കാര്യമുണ്ടെന്നറിയാം നിങ്ങൾക്ക്. മഹാന്മാർ പഠിപ്പിച്ചു തന്നു സഫാ ഉദ്ദിക്കർ, ദുആ കൊണ്ട് കിട്ടുന്ന കാര്യമാണ്. ഹുസൂഉൽ ഖൽബ്, ദുആ കൊണ്ട് കിട്ടുന്ന നേട്ടാണ്. റിഖത്തുൽ ഖൽബ്, ദുആ കൊണ്ട് കിട്ടുന്ന നേട്ടാണ്. എന്താ സാധനം? ദുആ കൊണ്ട് കിട്ടുന്ന ഒന്നാമത്തെ നേട്ടം സഫാ ഉദ്ദിക്കർ, തെളിഞ്ഞ സ്മരണ, തെളിഞ്ഞ ദിക്കർ. ഇത് നിങ്ങൾ ഒറ്റക്ക് അള്ളാഹുവിനോട് എന്തെങ്കിലും ഒന്ന് നിങ്ങളെ മാതൃഭാഷയിൽ മനസ്സിൻ്റെ ഭാഷയിലൊന്ന് കൈ ഉയർത്തി കണ്ണുനീരൊഴിക്കുമെന്ന് പറഞ്ഞോക്ക്. സഫാ ഉദ്ദിക്കർ, തെളിഞ്ഞ സ്മരണ കിട്ടും. പടച്ചവനെക്കുറിച്ചുള്ള ഓർമ്മ ഒന്ന് തെളിഞ്ഞ് കിട്ടും. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, ഇതൊക്കെ പറയുന്നതിലേറെ കിട്ടും പടച്ചവനോടൊന്ന് സംവദിക്കുമ്പോൾ. നിങ്ങളെ ഹൽവത്തിൽ നിങ്ങളെ മനസ്സ് റബ്ബിലേക്ക് തിരിച്ചു വെച്ച് പടച്ചവനോടൊന്ന് സംസാരിക്കുമ്പോൾ സഫാ ഉദ്ദിക്കർ കിട്ടും. അവനെക്കുറിച്ചുള്ള വിചാരം, അവനെക്കുറിച്ചുള്ള സ്മരണ കലർപ്പില്ലാതെ കുറച്ച് നേരം കിട്ടും. അതൊരു ഭാഗ്യല്ലേ, അതൊരു ഭാഗ്യല്ലേ. പിന്നെയോ ഖുശൂഉൽ ഖൽബ്, ഉൾഭയം. പഠിച്ചവനോടങ്ങ് സംവദിക്കാൻ തുടങ്ങുമ്പോൾ മനസ്സങ്ങോട്ട് പടക്കാൻ തുടങ്ങും. ഞാൻ എവിടെയുള്ളത്, എൻ്റെ ചെയ്തികൾ എന്താണ്, എൻ്റെ പ്രവർത്തനം എന്താണ്, ഞാനേത് നിലവാരത്തിലാണ് ജീവിക്കുന്നത്. പഠിച്ചവനെ, നിന്നോട് മിണ്ടാനോ, നിന്നോട് സംസാരിക്കാനോ, നിന്നോട് ചോദിക്കാനോ ഞാൻ അർഹനാണോ? ഉൾഭയം വരൂലേ. വരുന്നില്ലെങ്കിൽ നിങ്ങളാരും ഇതുവരെ ദുആ ചെയ്തിട്ടില്ല എന്നർത്ഥം. റിഖത്തുൽ ഖൽബ്, മനസ്സങ്ങ് ലോലമായി കിട്ടും. കുറേ ദുആ ചെയ്ത് നോക്ക്, മനസ്സിൻ്റെ ഭാരം, മനസ്സിൻ്റെ കാഠിന്യം കുറഞ്ഞിട്ട് റിഖത്തുൽ ഖൽബ്, മനസ്സ് ലോലമാകും, മനസ്സ് മൃദുലമായി കിട്ടും. ഈ മൂന്ന് വിശേഷണങ്ങൾ. വയകൂനു ദാലിക ജലാഅല്ലിൽ ഖൽബി വ മിഫ്താഹല്ലിൽ കശ്ഫി. ഈ മൂന്ന് ഗുണങ്ങൾ ഒരാൾക്ക് കിട്ടിയാൽ തെളിഞ്ഞ ദൈവസ്മരണയും ഉൾഭയവും മനസ്സിൻ്റെ ലോലമായ അവസ്ഥയും ആർക്ക് കിട്ടിയോ, യകൂനു ദാലിക ജലാഅല്ലിൽ ഖൽബ്, അവൻ്റെ ഹൃദയം തെളിഞ്ഞു കണ്ണാടി പോലെയായി കിട്ടും. കണ്ണാടി പോലെയായി കിട്ടിയാലോ, യകൂനു മിഫ്താഹല്ലിൽ കശ്ഫ്, അദൃശ്യമായ ജ്ഞാനം, ലദുന്നിയായ ഇൽമ്, അള്ളാഹുവിൽ നിന്നുള്ള അറിവ് ആ മനുഷ്യന് കിട്ടിക്കൊണ്ടിരിക്കും. അതിന് നിങ്ങൾ അറബി കോളേജിൽ പോയിട്ട് സനദും സർട്ടിഫിക്കറ്റും ബാക്കവി ഫൈസി സഖാഫി എന്നുള്ള ബിരുദവും ടൈറ്റിലൊന്നും അല്ലെങ്കിൽ ഹാജിയാർ എന്നുള്ള തലക്കെട്ടൊന്നും നിങ്ങളെ പേരിൻ്റെ കൂടെ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ദുആ ചെയ്തോ, ദുആ ചെയ്താൽ ഈ മൂന്ന് ഗുണങ്ങൾ കൊണ്ട് ജലാഉൽ ഖൽബുണ്ടാകും, ഹൃദയത്തിന് തെളിച്ചമുണ്ടാകും. കണ്ണാടി പോലെ തെളിഞ്ഞ നിങ്ങളുടെ ഖൽബിൽ അള്ളാഹുവിൻ്റെ ലദുന്നിയായ ജ്ഞാനം വന്നെത്തും. അത് മിഫ്താഹല്ലിൽ കശ്ഫ്, കശ്ഫിനുള്ള താക്കോലാധന. അപ്പം നിങ്ങൾ ചോദിച്ച കാര്യം പടച്ചവൻ ചിലപ്പോൾ തരൂല, തരാതിരിക്കലായിരിക്കും ഖൈർ. പലപ്പോഴും എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥന പനി പിടിച്ച ഒരു വയസ്സുള്ള കുട്ടി ബിരിയാണിക്ക് വേണ്ടി കരയുന്നത് പോലെയാണ്. ഉമ്മായുടെ മുഖത്ത് നോക്കി ഒരു വയസ്സുള്ള കുട്ടി ബിരിയാണി നോക്കിയിട്ട് കരഞ്ഞു, ഉമ്മ ബിരിയാണി തരണം അല്ലേ, എനിക്കത് വേണമെന്ന് പറഞ്ഞ് പനി പിടിച്ച ഒരു വയസ്സുകാരൻ അല്ലെങ്കിൽ ഒരു വയസ്സായ കുട്ടി കരഞ്ഞു, ഉമ്മാനോട് ഉമ്മ കൊടുക്കുമോ? ഈ കുട്ടി എത്ര ദുആ ചെയ്താലും ഉമ്മ കൊടുക്കുമോ? സ്നേഹനിധിയായ ഉമ്മ കൊടുക്കൂല. ഇതുപോലെ കരഞ്ഞു പള്ളിയിലേക്ക് 101 രൂപ സംഭാവന, മുസ്ലിയാരോട് ഖുത്തുബയുടെ മുമ്പ് അല്ലെങ്കിൽ ഖുത്തുബയ്ക്ക് ശേഷം പ്രത്യേകം ദുആ ചെയ്യാൻ. എല്ലാ പള്ളിയിലും അങ്ങനെയാണല്ലോ, 101 രൂപ ഇന്നയാൾ, 201 രൂപ ഇന്നയാൾ. എന്തിനാ അപ്പം അതൊക്കെ പറയണത്? എനിക്ക് തോന്നുന്നു മനസ്സിലാവില്ല. അപ്പോൾ ചിലർ പറയും ഇത് ഇനി ആൾക്കാർ തരാനുള്ളൊരു പ്രചോദനമാണ്. അത് ശരി, ജനങ്ങൾക്ക് ഈ പ്രസിദ്ധി മോഹം പഠിപ്പിച്ചിട്ട് കൂടുതൽ ദാനം ചെയ്യിപ്പിക്കുക, എന്തിനതിൻ്റെ ആവശ്യം? ഈ വെള്ളിയാഴ്ച ചുമക്കുക, 1001 രൂപ ഇന്ന ഹാജി, ഇന്ന ഹംക്ക് ഹാജി, 2001 രൂപ. അസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ നിലവാരത്തിൽ വായിച്ചത് അള്ളാഹ്ക്ക് ഇപ്പോൾ കണക്ക് പറഞ്ഞു കൊടുത്തിട്ട് വേണോ? പഠിച്ചവനെ, ഞങ്ങളെ നാട്ടുകാരൻ നന്ദുവാജി 1001 രൂപ തന്നിട്ടുണ്ട്, നീ ഇത് കാണണം കേട്ടോ, അതൊന്ന് അവിടെ രേഖയാക്കണം. ആവശ്യമുണ്ടോ? മൊത്തത്തിൽ ദുആ ചെയ്തോട്ടെ, ദീനിനെ സഹായിച്ചവർ, പള്ളിക്ക് സംഭാവന. ഇപ്പോൾ പറഞ്ഞു വരുന്നത് മുഹിബ്ബീങ്ങളായ ആളുകൾ അവർ ദുആ ചെയ്യുന്നത് വാസ്തവത്തിൽ ഈ മൂന്ന് ഗുണത്തിന് വേണ്ടിയാണ്. ആ മൂന്ന് ഗുണം ആർക്ക് കിട്ടിയോ, അവരുടെ കൽബിൽ
തീർച്ചയായിട്ടും കശ്ഫ് ഉണ്ടാകും. കശ്ഫ് ഉള്ളവർക്ക് ആ പഠിച്ചവനെ മനസ്സുകൊണ്ട് കാണാൻ പറ്റുള്ളൂ, പഠിച്ചവൻ്റെ ഇടപെടൽ കാണാൻ പറ്റുള്ളൂ. മരിക്കുന്ന നേരത്ത് പുഞ്ചിരിച്ച് കെളിമ ഉച്ചരിച്ച് മരിക്കാൻ പറ്റുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പാവപ്പെട്ടവരായ, പാപികളായ, വിവരദോഷികളായ നമ്മെ ആ മേഖലയിലേക്ക് മുന്നിടിക്കുമാറാകട്ടെ. മുഹബ്ബീങ്ങളുടെ ലിസ്റ്റിൽ അല്ലാഹു നമ്മുടെ പേരും രേഖപ്പെടുത്തുമാറാകട്ടെ. വ ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.